പ്രിയപ്പെട്ടവർക്കും നമ്മളെന്ന് സേ ഇമ്പ്രൂവ്മെൻറ്റുകാരുടെ നെക്സ്റ്റ് ക്ലാസ്സാണ്. നമ്മൾ ഓൾറെഡി നല്ല സൂപ്പറായിട്ടുള്ള ക്ലാസ്സുകൾ ഡെയിലി തരുന്നുണ്ട്, കുട്ടികളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ നോട്ടത്തിൽ ഇനിയും ഇത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണാൻ ശ്രമിക്കണം, പഴയ ക്ലാസ്സുകളൂടെ എടുത്ത്. കാരണം നിങ്ങൾക്ക് ഒരു തവണ കണ്ടാൽ പോരാ, ഓക്കെ? റിപ്പീറ്റ് ചെയ്ത് കാണുകയും എഴുതി പഠിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് എക്സാമിന് ചെല്ലുമ്പോൾ ഓർത്ത് എഴുതാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇത് മറന്നുപോകും. ഓക്കെ, നിങ്ങളതുകൊണ്ട് നല്ല രീതിയിൽ കൂടെ ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ട് എഴുതി എഴുതി പഠിക്കണം. നിങ്ങൾ ഒരു രീതിയിലും റിസ്ക് എടുക്കാൻ തയ്യാറാവേണ്ട. മീൻസ് റിസ്ക് എടുക്കുക എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ പഠിച്ചുകൊണ്ട് കിട്ടിയെങ്കിൽ കിട്ടി, ആ രീതി ആവരുത്. പഠിച്ചിരിക്കും, ഞാൻ എഴുതിയിരിക്കും, ഉറച്ച വിശ്വാസത്തോടുകൂടി ഓരോ പ്രോബ്ലത്തിനെയും ഉറപ്പിച്ച് പഠിച്ചിരിക്കണം. കാരണം നമ്മൾ എഴുതുന്നത് ഫുൾ മാർക്കിന് വേണ്ടിയായിരിക്കണം ഒരു ക്വസ്റ്റ്യൻ, അവിടെ പകുതി കിട്ടുക എന്നുള്ളതല്ല. ഉറപ്പിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഉറപ്പോടുകൂടി ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കണം. നമ്മുടെ ക്ലാസ്സിലെ പ്രോബ്ലംസുകളെല്ലാം അതേപടിയാണ്. ഇപ്പോൾ നമുക്കൊരു 15 ഡേയ്സ് പാക്കേജ് ഉണ്ട്, 15 ദിവസത്തെ ഒരു പാക്കേജ് ഉണ്ട്. ഈ എക്സാമിന് ജയിക്കാൻ കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തന്ന് പഠിപ്പിക്കുന്നതുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെയാണ്. ഓക്കെ, അത് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്പർ 9846708544 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിലൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. എല്ലാവരും സൂപ്പറായിട്ട് പഠിച്ചോണം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോർഡിൽ തെളിഞ്ഞിട്ടുണ്ട്. സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ്സ്, 3x + 2y = 7 ആൻഡ് x + 4y = 9. ഈ രണ്ട് ഇക്വേഷൻസുകളെ സോൾവ് ചെയ്യാണ് മെട്രിക്സ് മെത്തേഡാണേ. നമുക്ക് മെട്രിക്സ് മെത്തേഡിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം, രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്നാമത്തേത് ഇങ്ങനെ രണ്ട് ഇക്വേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, 3 മാർക്ക്. ഓക്കെ, 3 ഇക്വേഷൻസിൻ്റെ ചോദിക്കാം, 3 വേരിയബിൾസ് അവിടെ കാണും, എക്സും വൈയും ഇസഡും, അപ്പോൾ 6 മാർക്കാണ്. ഓക്കെ, അതിനാണ് ഇതിലും കൂടുതൽ ചാൻസ്. പക്ഷേ ഇയാളെ നമുക്ക് വിട്ടുകൂടാ, ഈ എക്സാമിന് ഇയാളെ നമുക്ക് വേണമെങ്കിൽ ചോദിച്ചുകൂടാ. ഓക്കെ, അതുകൊണ്ടാണ് ഇയാളെ കൂടെ പഠിപ്പിക്കുന്നത്. എല്ലാവരും ചെയ്യുന്ന മെത്തേഡ് പഠിച്ചിരുന്നോണം, വളരെ എളുപ്പത്തിൽ ഇപ്പം തീർക്കും കേട്ടോ, വളരെ എളുപ്പത്തിൽ തീർക്കും. പഠിച്ചിരുന്നോണം, രണ്ട് ഇക്വേഷൻസിൻ്റെ സോൾവ് വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ്ലി റൈറ്റ് 3 മെട്രിസസ് A, B, X. ഓക്കെ, 3 മെട്രിസസുകൾ എഴുതുക. ക്യാപിറ്റൽ എ, എ എന്ന് പറഞ്ഞാൽ ഈ കോഎഫിഷ്യൻസുകൾ എടുത്തെഴുതുക, 3, 2 ഓക്കെ ആണല്ലോ. ഫസ്റ്റ് റോ, ഇവിടെ എക്സിൻ്റെ കൂടെ ആരും കാണുന്നില്ലെങ്കിൽ 1 ഉണ്ട് കേട്ടോ, 1, 4 അപ്പോൾ എ ആയി. നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞാൽ ഈ റൈസേഡ് നമ്പേഴ്സുകൾ, 7 and 9. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട വേരിയബിൾസ് X and Y. ഇത്രയും 3 എഴുതുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, 1 മാർക്ക് ചിലപ്പോൾ അവർ തരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ എയുടെ ഡിറ്റർമിനൻറ്റിനെ കണ്ടുപിടിക്കുക. ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 4 എലമെൻറ്റ്സ് ഉള്ളതാണ്, മീൻസ് 2 by 2, 2 റോയും 2 കോളം, 4 എലമെൻറ്റ്സ് വന്നാൽ ഈ പ്രോഡക്റ്റിൽ നിന്നും ഈ പ്രോഡക്റ്റിനെ കുറയ്ക്കണം. ഈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 3 × 4 = 12, അതങ്ങോട്ട് എഴുതണം. മൈനസ് 1 × 2 = 2, ആൻസർ ഈസ് 10. ഓക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ കിട്ടി. നെക്സ്റ്റ് ഇതിൻ്റെ ഡയറക്റ്റ് അഡ്ജോയിൻ്റ് എഴുതുന്ന എല്ലാവരും ഒന്ന് കണ്ടോണം. ഒരു 2 by 2 മെട്രിക്സിന് എളുപ്പം നമുക്ക് അഡ്ജോയിൻ്റ് എഴുതാം കേട്ടോ, കോഫാക്ടേഴ്സിനെ ഒന്നും കണ്ടുപിടിക്കാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്ജോയിൻ്റ് എഴുതാം. എല്ലാവരും കണ്ടോണം, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പോവാണ്, വളരെ എളുപ്പത്തിൽ, വളരെ വളരെ എളുപ്പത്തിൽ. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഈ 4 പേരിലെ ഈ 2 നമ്പർ കണ്ട് ഈ കോർണർ ഈ 2 നമ്പേഴ്സിനെ തിരിച്ചങ്ങോട്ട് എഴുതണം, ഈ 4 അവിടെ കൊണ്ട് എഴുതണം, ഈ 3 ഇവിടെ കൊണ്ടെന്ന് എഴുതണം. ഓക്കെ ആണല്ലോ, മറന്നുപോയില്ലല്ലോ. നെക്സ്റ്റ് ഈ 2 നമ്പർ കണ്ടോ, അതിനെ അവിടെ തന്നെ എഴുതണം, ബട്ട് സൈൻ മാറ്റിക്കോണേ. ഇത് 2 ഇപ്പോൾ പോസിറ്റീവിലാണ്, 2 നെഗറ്റീവിൽ എഴുതണം. ഓക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് ആരെ കിട്ടി, അഡ്ജോയിൻ്റ് കിട്ടി. എന്ത് എളുപ്പമാണ് നമുക്ക് അഡ്ജോയിൻ്റ് കിട്ടിയത്. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് അഡ്ജോയിനെ കണ്ടുപിടിക്കാൻ 2 by 2. അപ്പോൾ നമ്മുടെ ഇതിൽ ഡിറ്റർമിനൻ്റ് ആയി അഡ്ജോയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആരെ എഴുതാം, എ ഇൻവേഴ്സ്. ദാറ്റ് ഈസ് ഫോർമുല ഈസ് അഡ്ജോയിൻ്റ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഈസ് ഈക്വൽ ടു. നമുക്ക് അങ്ങോട്ട് എഴുതാം, എന്താണ് അഡ്ജോയിൻ്റ് കിട്ടിയത്, 4 - 2 and -1, 3 / 10. ഇത്രയും ചെയ്ത് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. 3 മാർക്ക് ക്വസ്റ്റനാണ്, 2 മാർക്ക് അവർ തന്നിരിക്കും. ഓക്കെ, ലാസ്റ്റ് നമുക്ക് എക്സിനെ കണ്ടുപിടിക്കണം. ഫോർമുല എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി, ഇതാണ് ഫോർമുല ഫോർ ഫൈൻഡിങ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. അപ്പോൾ ഈ കിട്ടി എ ഇൻവേഴ്സ് അങ്ങോട്ട് ആദ്യം എഴുതണം. ഓക്കെ, 4 - 2 - 1, 3 / 10 ഇൻറ്റു ബി ഈസ് ദ രണ്ടിത് 7 and 9, നമ്മുടെ കോൺസ്റ്റൻറ്റ് മെട്രിക്സ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇനി ഒരു ഇൻറ്റു ചെയ്യുക കഴിയുമ്പോൾ നമുക്ക് തീർന്നു. ഇൻറ്റു മീൻസ് മൾട്ടിപ്ലിക്കേഷൻ കഴിയുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടുന്നു. എല്ലാവരും നോക്കിയിരിക്കുക, ദാറ്റ് ഈസ് നമ്മൾ ഇങ്ങനെ ഒന്നും ഒരു
ഒരു ഡിവിഷൻ നടന്നേക്കണം കേട്ടോ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. മീൻസ് ഫസ്റ്റ് റോ എന്നിട്ട് ഒരു ചെറു വര. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് പേരും കൊണ്ട് ഈ രണ്ട് പേരെ ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യണം. ഒന്നുകൂടെ കേട്ടെ, ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 4 × 7 = 28 പ്ലസ് −2 × 9 − 18. ഓക്കെ, 4 × 7 = 28 പ്ലസ് −2 × 9 = 18. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അടുത്ത റോയും കൊണ്ട് ഇതിനെ ചെയ്യുമ്പോൾ ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇത് −1 × 7 −7 പ്ലസ് 3 × 9 = 27 ഡിവൈഡഡ് ബൈ അറൗണ്ട് 10. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 28 പ്ലസ് −18 മീൻസ് 28 − 18 ആൻസർ ഈസ് 10 ആൻഡ് −7 + 27 ഈസ് +20/10 രണ്ട് പേരെയും 10 കൊണ്ട് ഡിവൈഡ് ബൈ 10/10 120/10 2 തീർന്നു. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ആയി, വൈ ഈസ് ഈക്വൽ ടു 2 ആയി. പരിപാടി കഴിഞ്ഞു. ഇത്രയും ചെയ്യുന്നതിനാണ് 3 മാർക്കാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡാണ്. ഇതിന് എളുപ്പം നമുക്കിനി ഇല്ല കേട്ടോ. ഇനി നിങ്ങൾ ഇതിനേക്കാളും എളുപ്പം നിങ്ങൾ നോക്കുക വേണ്ട. ഫൈനൽ അൾട്ടിമേറ്റ് ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ചെയ്തേക്കുന്നത്. സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ് 2 ഇക്വേഷൻസ്. 3 ഇക്വേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. എക്സാം എടുക്കുമ്പോഴൊക്കെ അവൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പഠിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഓൺലൈനിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ നേരത്തെ തന്നെ പഠിച്ചു പോകും. നമുക്ക് എല്ലാം കൂടി ഇപ്പോൾ തരാൻ പറ്റില്ല, ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ടായിട്ട് തരും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാവുന്ന എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ല, മാക്സിമം ചെയ്യുക. ഓക്കെ, അടുത്ത ദിവസം ഇതേപോലത്തെ ക്ലാസ്സുമായിട്ട് എത്തും. ഗുഡ് ബൈ.